നമസ്കാരം ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ അച്ഛനെ കസ്റ്റഡിയിലെടുത്തു കൊച്ചി പള്ളുരുത്തിയിലെ വീട്ടിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പള്ളുരുത്തി പോലീസ് ഇദ്ദേഹത്തെ ആലപ്പുഴ അന്വേഷണ സംഘത്തിന് കൈമാറും കുട്ടിയുടെ വീടിന് മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തുണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവം വിവാദമായതിനു പിന്നാലെ ഇവർ വീട് പൂട്ടി മാറി നിൽക്കുകയായിരുന്നു പോലീസ് പലതവണ അന്വേഷിച്ചെത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല ഇതിനിടെയാണ് ഇവർ വീട്ടിൽ തിരിച്ചെത്തിയത് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകുമെന്ന് കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിലെത്തിയ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞുവെച്ചിരുന്നു പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം നടന്നത് പത്ത് വയസ്സ് പോലും തോന്നിക്കാത്ത കുട്ടി മറ്റൊരാളുടെ ചുമലിലിരുന്ന് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുകയും അത് മറ്റുള്ളവർ ഏറ്റുവിളിക്കുകയും ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു മതവിദ്വേഷം ഉയർത്തുന്ന മുദ്രാവാക്യം വിളി വിവാദമായതോടെ സംഭവത്തിൽ ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളും ഇടപെട്ടു ഉചിതമായ നടപടി വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് കുട്ടിയെ തോളിലേറ്റിയിരുന്ന മൂന്നാം പ്രതി ഈരാറ്റുപേട്ട സ്വദേശി അൻസാർ നജീബ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവ സമയത്ത് കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നവരെയും മുദ്രാവാക്യം ഏറ്റുവിളിച്ചവരെയും കണ്ടെത്താൻ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചായിരുന്നു നടപടി കേസിൽ ദേശീയ ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷണം നടത്തി വരികയാണ് റാലിക്കിടെ കുട്ടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ പതിനെട്ട് പേർ കൂടി അറസ്റ്റിലായി റാലിയിൽ പങ്കെടുത്ത ഇരുപതിൽ അധികം പേരെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരിൽ പതിനെട്ട് പേരുടെ അറസ്റ്റാണ് രാത്രി രേഖപ്പെടുത്തിയത് ഇവരെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒന്നാം പ്രതി പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നവാസ് വണ്ടാനത്തെയും മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് കുട്ടിയെ തോളിലേറ്റിയിരുന്ന മൂന്നാം പ്രതി ഈരാറ്റുപേട്ട സ്വദേശി അൻസാർ നജീബിനെയും കഴിഞ്ഞ ദിവസം പോലീസ് റിമാൻഡ് ചെയ്തിരുന്നു ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം അഭിഭാഷക പരിഷത്ത് നൽകിയ പരാതിയിലാണ് വിദ്വേഷ മുദ്രാവാക്യം വിളിയിൽ പോലീസ് കേസെടുത്തത് മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ തിരിച്ചറിഞ്ഞാൽ മാതാപിതാക്കളെ കേസിൽ പതി ചേർക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് വ്യക്തമാക്കിയിരുന്നു ശേഷം അവരെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അതേസമയം കുട്ടിയുടെ വിദ്വേഷ മുദ്രാവാക്യം വിളയിൽ ഹൈക്കോടതി ഇടപെട്ടു സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നും റാലിയിൽ എന്തും വിളിച്ചു പറയാനാകില്ലെന്നും കോടതി പറഞ്ഞു സംഘാടകർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും റാലിക്കെതിരെ രാജരാമ വർമ്മ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം കുട്ടി വിളിച്ച മുദ്രാവാക്യത്തിന്റെ പേരിൽ പോലീസ് നരനായിട്ട് നടത്തുന്നു എന്നാരോപിച്ച് ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് ഇന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രകടനം നടന്നു പ്രവർത്തകരുടെ വീടുകളിൽ ചെന്ന പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നാണ് സോണൽ പ്രസിഡന്റ് നവാസ് ഷിഹാബിന്റെ ആരോപണം സംഘാടകർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും റാലിക്കെതിരെ രാജരാമ വർമ്മ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്